കാശ്മീരിൽ പ്രകോപനം ഉണ്ടാക്കുന്ന പാകിസ്ഥാന് മുഖമടച്ചടി നൽകി ഇന്ത്യ. ജമ്മു കാശ്മീരിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരരുടെ മൃതദേഹങ്ങൾ വെളുത്ത പതാകയുമായി വന്നാൽ മാത്രമേ തിരികെ കൊണ്ടുപോകാനാവുമെന്നാണ് ഇപ്പോൾ ഇന്ത്യയുടെ നിലപാട്. കേരാർ സെക്ടറിൽ കഴിഞ്ഞ ദിവസം നുഴഞ്ഞു കയറാൻ ശ്രമിച്ച പാക് ഭീകരരെ ഇന്ത്യൻ സൈന്യം വെടിവെച്ച് വീഴ്ത്തിയിരുന്നു. ആക്രമണ ഉദ്ദേശമില്ലാതെ വെളുത്ത പതാകകളുമായി വരികയാണെങ്കിൽ പാക് സൈന്യത്തിന് ഇവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോകാമെന്നാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ ബോർഡർ ആക്ഷൻ ടീമിലെ അംഗങ്ങളാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കവെ കൊല്ലപ്പെട്ടത്. പാക് സൈന്യത്തിന്റെയും ഭീകരരുടെയും സംയുക്ത ഒളിപ്പോർ സംഘമാണ് ബോർഡർ ആക്ഷൻ ടീം അഥവാ ബാറ്റ്. വേഷം മാറിയും അല്ലാതെയും നിയന്ത്രണ രേഖയ്ക്ക് സമീപം ആക്രമിക്കാനാണ് ബാറ്റ് സംഘത്തെ നിയോഗിക്കുന്നത്. ഇവർ കേരാനിലെ ഒരു ഇന്ത്യൻ സൈനിക പോസ്റ്റ് ആക്രമിക്കാനും ശ്രമിച്ചിരുന്നു. പാകിസ്ഥാൻ ഭീകരപ്രവർത്തനങ്ങൾ തുടരുന്നുവെന്നും ഇത്തരത്തിൽ നിയന്ത്രണ രേഖ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രതിരോധം നേരിടേണ്ടി വരുമെന്നും ഇന്ത്യൻ സൈന്യം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അതേസമയം ജൂലൈ 30-നും 31-നും ആക്രമണം നടന്നതായി പാക് സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ കൊല്ലപ്പെട്ടത് സാധാരണക്കാരാണെന്നാണ് പാകിസ്ഥാൻ ന്യായീകരിച്ചിരിക്കുന്നത്. കൂടാതെ 11 പേർക്ക് പരിക്കേറ്റെന്നും ജനീവ കരാറിന്റെ ലംഘനമാണിതെന്നും പാകിസ്ഥാൻ അറിയിച്ചു. ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകുകയും സംസ്ഥാനത്ത് അതീവ സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്തതിനു പിന്നാലെയാണ് കേരാർ സെക്ടർ വഴി ഭീകരർ നുറഞ്ഞു കയറാൻ ശ്രമിക്കുന്നത്. പാക് സൈനിക പരിശീലന കേന്ദ്രങ്ങളിൽ ഭീകരർക്ക് പരിശീലനം നൽകുന്നതായി ഇന്ത്യ അന്താരാഷ്ട്ര വേദികളിലടക്കം പലതവണ ഉന്നയിച്ചിട്ടുള്ളതാണ്. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കാശ്മീർ സന്ദർശിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഭീകരാക്രമണ ഭീഷണി നേരിടുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സന്ദർശനം. സുരക്ഷാ സംവിധാനങ്ങളും അമർനാഥ് തീർത്ഥാടനം സംബന്ധിച്ച കാര്യങ്ങളും അദ്ദേഹം നേരിട്ട് പരിശോധിക്കും. ഭീകരാക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പരിഗണിച്ച് ജമ്മു കാശ്മീർ സർക്കാർ വിനോദസഞ്ചാരികളും അമർനാഥ് തീർത്ഥാടകരും താഴ്വരയിൽ നിന്ന് അടിയന്തരമായി മാറണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. കാശ്മീർ വിടണമെന്ന സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് 100 കണക്കിന് വിനോദസഞ്ചാരികളും അമർനാഥ് തീർത്ഥാടകരുമാണ് താഴ്വരയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനത്തിലും ആളുകളെ നാട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. അതേസമയം കാശ്മീരിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ജമ്മു കാശ്മീർ ഗവർണർ സത്യപാൽ മാലിക് പറഞ്ഞു. കാശ്മീരിന്റെ പ്രത്യേക പദവി സംബന്ധിച്ച കാര്യങ്ങളൊന്നും ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ലെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും ഗവർണർ പറഞ്ഞു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.